ാണ് സി പി ഐ വൈസ് പ്രസിഡന്റ് മനോജ് കരിമഠം നമുക്കൊപ്പം ചേരുന്നുണ്ട് മനോജ് കരിമഠം ഈ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്ത് ഞാൻ തന്നെ മനോജ് കരിമഠത്തെ വന്ന് കണ്ടപ്പോൾ മനോജ് കരിമഠം എത്രയും പെട്ടെന്ന് ഈ പാലത്തിന്റെ പണി നടത്തി തരാം എന്ന് ടി വി ചാനലിലൂടെ ഐമനം പഞ്ചായത്തുകളിൽ ഉള്ളവർക്ക് ഉറപ്പ് കൊടുത്തതാണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ പണി നടക്കാതെ പാലം ദുർബലാവസ്ഥയിൽ തുടരുന്നത് തീർച്ചയായും നമ്മൾ അന്ന് റിപ്പോർട്ടർ ചാനലുകാർ വന്നപ്പോൾ മിസ്റ്റർ അരുൺകുമാറിനോട് അന്ന് ഉറപ്പ് കൊടുത്തിരുന്നതാണ് പക്ഷേ നമുക്ക് ഒരു കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ആ പാലം പണിത് തരാം എന്ന് പറഞ്ഞു നമ്മളെ കൊണ്ട് അവർ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു അത് രണ്ട് രീതിയിലാണ് എസ്റ്റിമേറ്റ് എടുത്തത് ഒന്ന് വാർക്ക പാലവും ഒന്ന് കോൺക്രീറ്റ് ഒന്ന് ഇരുമ്പ് ഗർഡർ ഉപയോഗിച്ചുള്ള പാലത്തിനും നമ്മൾ രണ്ട് രീതിയിൽ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തിരുന്നതാണ് പക്ഷേ നമുക്ക് ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ അവിടുത്തെ ആ സി ആണ് നമുക്ക് വാക്ക് തന്നിരുന്നത് അദ്ദേഹം ആ കമ്പനിയിൽ നിന്നും മാറിപ്പോവുകയും അദ്ദേഹം വേറൊരു കമ്പനിയിലോട്ട് പോയി തുടർന്ന് വന്ന കമ്പനിയുടെ അധികാരികൾക്ക് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ആ കമ്പനിയിൽ തിരുവനന്തപുരത്ത് പോകുകയും അപേക്ഷ കൊടുക്കുകയും ഒരുപാട് പ്രാവശ്യം വിളിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവർ അതിൽ നിന്നും പിന്മാറുകയാണ് ഉണ്ടായത് അതാണ് യഥാർത്ഥ വസ്തുത ആ പിന്മാറിയ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ അയ്മനം ഗ്രാമപഞ്ചായത്തിൽ അല്ല നമുക്ക് അവർ ആറുമാസ കാലാവധിയാണ് അല്ല അവർ ആറുമാസ കാലാവധിയാണ് ഇവിടെ തന്നിരുന്നത് നമുക്ക് അതിന് ശേഷമാണ് അവർ നടക്കുകയില്ല എന്ന് പറഞ്ഞത് അതിനനുസരിച്ച് പഞ്ചായത്ത് കൃത്യമായിട്ടും ആ പാലത്തിൻ്റെ അടുത്ത വാർഷിക പദ്ധതിയിൽപ്പെടുത്തി എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ എയിനെയും ഓ സീറേയും അവിടെ കൊണ്ടുവന്ന് കൃത്യമായിട്ടും ആ പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് പൂർണ്ണമായും ഒരു കാർഷിക മേഖലയായിട്ടുള്ള ഒളോക്കിരി വി കെ വി എന്നീ പാഠശേഖരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലവും അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള പാലവുമാണ് കർഷകർക്കൊക്കെ പ്രയോജനമായിട്ടുള്ള പാലമാണ് തീർച്ചയായിട്ടും പറഞ്ഞു അത് നമുക്ക് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല നമ്മളെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ നാട്ടുകാരും എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ സ്വന്തം കുട്ടികൾ തന്നെയാണ് അവർ എനിക്ക് അതിനകത്ത് വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് എസ്റ്റിമേറ്റ് എടുത്ത് ആ പാലം പണിയുവാനുള്ള അടുത്ത വാർഷിക പദ്ധതിപ്പെടുത്തി ഫണ്ട് അനുവദിക്കാനുള്ള തീരുമാനമെടുത്തത്